സൂരജ്, എല്ലാവരുടെയും അഭിപ്രായം കേട്ടല്ലോ. ആ എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഇത് രണ്ട് സാധനങ്ങൾ പറയാനുണ്ട്. ഇത് പൊളിറ്റിക്കലി അല്ല, ഇപ്പൊ എല്ലാവരും എന്റെ പൊളിറ്റിക്സ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്റെ പൊളിറ്റിക്സ്, എനിക്ക് ഞാൻ പൊളിറ്റിക്സ് കൊണ്ട് തന്നെ പിടിക്കുന്ന ആളല്ല, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയം കൊണ്ട് ഉപജീവനം നടത്തേണ്ട ഒരു സാഹചര്യം എനിക്കില്ല. ഞാൻ വല്ലപ്പോഴും നാട്ടിൽ വന്നപ്പോ എന്റെ മുന്നിൽ ഒരു ജനപ്രതി, അതായത് കണ്ണൂരിന്റെ എം പി, എന്റെ എം പി ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന രണ്ട് പേരുടെ, അവരാണ് ഈ എം പിയിലേക്കുള്ള സാധാരണക്കാരുടെ ആക്സസ് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരുടെ ബിഹേവിയർ കണ്ടപ്പോഴാണ് ഇതിനെതിരെ സംസാരിക്കാൻ തോന്നിയത്. അത് സംസാരിച്ചതിന്റെ പുറത്ത് ഇപ്പൊ സംഭവിച്ചിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ജോലി പോയി എന്നുള്ളത് അദ്ദേഹത്തിന്റെ രാവിലത്തെ ഏതൊരു വാർത്തകളിലുള്ളത് ജസ്റ്റ് കേട്ടോ തോന്നി. ഇനി എന്റെ ജോലി കളയാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഗൾഫിൽ, ഖത്തറിലുള്ള അവിടുത്തെ പാർട്ടി പ്രവർത്തകർ ഇവരൊക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ, അതായത് ഞാൻ അവിടെ പാർട്ട് ടൈം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അവസാനം ആ സ്ഥാപനം ഗതികെട്ടിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പബ്ലിക്കായിട്ട് പോസ്റ്റിട്ടു, ആ ആള് ഇവിടെ ഞങ്ങളുടെ വിസയിലുള്ള ആളല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അല്ലെന്നുള്ള ആളല്ല, തുടർ നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, ഞാൻ ഒരു നല്ല കാര്യം ചെയ്തതിന്റെ പേരിൽ, അല്ലാതെ കൺമുന്നിൽ കണ്ട ഇടപെട്ട ഒരു തെറ്റില്, ഞാൻ കൺമുന്നിൽ ഒരു തെറ്റ് നടക്കുന്ന സമയത്ത് അതിൽ ഇടപെട്ടതിന്റെ പേരിൽ ഒരു ജോലി പോവുകയാണെങ്കിൽ എനിക്ക് ജീവിക്കാൻ വേറെ ഓപ്ഷൻ തന്നെ മുമ്പിൽ അച്ഛൻ പറഞ്ഞു. സൂരജ്, ഇതിലെ സൂരജ്, രസകരമായ ഒരു കാര്യം, കേരളത്തിൽ ഒരുപാട് മാധ്യമപ്രവർത്തകർ ഇത്തരം ഒരുപാട് പോസ്റ്റുകൾ ഇടുകയും അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും അവരുടെ മാധ്യമ സ്ഥാപനങ്ങളൊന്നും അവരെ തള്ളിപ്പറഞ്ഞതായി അധികം കണ്ടിട്ടില്ല. ഇവിടെ നിങ്ങളുടെ റേഡിയോ സ്ഥാപനം, നിങ്ങൾ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന റേഡിയോ സ്ഥാപനത്തിന് മേൽ വലിയ സമ്മർദ്ദം പല രൂപത്തിൽ ചെലുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രല്ല, ഞാൻ മാപ്പ് പറഞ്ഞു എന്നുള്ള രീതിയിൽ ഫേക്ക് ആയിട്ടുള്ള പോസ്റ്റുകൾ, അതായത് അത് വന്നു. പിന്നെ പണ്ട് ഇതുപോലൊരു വിവാദം വന്ന സമയത്ത് ഇതേപോലെ റേഡിയോക്ക് നേരെ അറ്റാക്ക് ഉണ്ടായി അവിടെ. അന്ന് ഈ റേഡിയോയിലെ ആളുകളുടെ ജോലി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യക്ഷത്തിൽ അതിലൊരു തെറ്റ് എന്റെ ഭാഗത്ത് ഉണ്ടായില്ല. ഞാൻ കൃത്യമായിട്ട് ഇതുപോലെ ഒരു തെറ്റ് കണ്ടപ്പോ പ്രതികരിച്ചതായിരുന്നു. അന്ന് എനിക്ക് മാപ്പ് പറയേണ്ടി വന്നു ഇതുപോലത്തെ സമ്മർദ്ദം കാരണം. ആ മാപ്പ് പറഞ്ഞതിന്റെ വീഡിയോ ഇപ്പൊ എടുത്തിട്ട് ഇപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള സംഭവം, അതായത് തെറ്റ് ചെയ്ത ആളുകൾ സംരക്ഷിക്കുകയാണ്, എന്നിട്ട് തെറ്റ് ചൂണ്ടിക്കാണിച്ച ആൾക്കാരാണ് തെറ്റുകാരെന്നുള്ള രീതിയിൽ വരുത്തുന്നത്. ഇത് കേരളത്തിന്റെ ഈ ഒരു മനോഭാവം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് കാലം ഉണ്ടാവില്ല നമ്മുടെ മലയാളികളുടെ ആ ഒരു പ്രബുദ്ധത. പ്രതിമ സംസ്കാരത്തിലേക്ക് മലയാളി പോകും, വെറും പ്രതിമ. എന്ത് കണ്ടു കഴിഞ്ഞാലും മിണ്ടാതിരിക്കുക, ഒരു രാഷ്ട്രീയത്തിന്റെ തുണിയുടെ മറയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ആർക്കും ഒന്നും ചെയ്യാം. അത് നോട്ട് ഓൺലി കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ബി ജെ പി എല്ലാവരും ഉൾക്കൊള്ളുകയാണ് പറയുന്നത്. അതായത് ഒരു രാഷ്ട്രീയം എന്റെ പിന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തും ചെയ്യാം എന്നുള്ള മനോഭാവത്തിലേക്ക് മലയാളി പോകുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ്. അതിന് തടയിടാൻ ഓരോ വ്യക്തിയും മുന്നോട്ട് ഇറങ്ങണം. വളരെ വളരെ ശക്തമാണ് സൂരജ്, അർജ്ജ സൂരജ്, സൂരജിന്റെ വാക്കുകൾ. അതിലടങ്ങിയിരിക്കുന്ന പ്രതിഷേധം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. മാപ്പ് പറഞ്ഞു എന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളെ തുറന്നെതിർത്തുകൊണ്ട് തന്നെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കൂടിയാണ് സൂരജ് അഡ്രസ് ചെയ്തത്.